ബോളിവുഡിലെ മിന്നും താരമാണ് വിദ്യാബാലൻ. പുരുഷ താരങ്ങൾക്ക് മാത്രം സാധിക്കുന്നത് എന്ന് കരുതിയിരുന്ന പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തിയ നായിക. ബോളിവുഡിലെ സ്ഥിരം നായിക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ താരമാണ് വിദ്യ. താരത്തെ തേടി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം എത്തിയിട്ടുമുണ്ട്. ബോളിവുഡിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ന് പകരക്കാരില്ലാത്ത താരറാണിയാണ് വിദ്യാബാലൻ. എന്നാൽ സിനിമയിൽ വേരുകളില്ലാതെ കടന്നുവന്ന വിദ്യയുടെ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. താരത്തിന് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ടെലിവിഷനിലൂടെയാണ് വിദ്യ സിനിമയിലെത്തുന്നത്. താൻ ആദ്യമായി അഭിനയിച്ച സിനിമ പുറത്തിറങ്ങും മുൻപ് 13 സിനിമകൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് കണ്ടിട്ടുണ്ട് വിദ്യ. ഇതോടെ ഇൻഡസ്ട്രിയിൽ ഭാഗ്യമില്ലാത്ത നടിയെന്ന പേരും വിദ്യയ്ക്ക് ലഭിച്ചിരുന്നു. ഒരു താരത്തിന്റെ കരിയർ ഇല്ലാതാക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു. ബോളിവുഡിൽ മാത്രമല്ല, വിദ്യയുടെ നിന്നുപോയ സിനിമകളിൽ ഒന്ന് മലയാളത്തിലുമുണ്ട്. മോഹൻലാലും വിദ്യാബാലനും ഒരുമിക്കേണ്ടിയിരുന്ന ചിത്രമായിരുന്നു ചക്രം. പക്ഷേ ചിത്രം 15 ദിവസത്തെ ഷൂട്ടിന് ശേഷം നിർത്തിവെച്ചു. പിന്നീട് ഈ ചിത്രത്തിലേക്ക് പൃഥ്വിരാജും മീര ജാസ്മിനും എത്തുകയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിദ്യാബാലന്റെ അരങ്ങേറ്റം മലയാളത്തിലായേനെ. തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഭാഗ്യമില്ലാത്ത നടിയെന്ന പേര് വന്നപ്പോഴാണ് ഹിന്ദി സിനിമാ ലോകം വിദ്യയെ കൈപിടിച്ചുയർത്തുന്നത്. 2 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വിദ്യയ്ക്ക് ലഭിച്ചു. ദി ഡേട്ടി പിക്ചർ എന്ന സിനിമയിലൂടെ 2011 നടി ദേശീയ പുരസ്കാരം നേടി. വിദ്യയുടെ കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ് ദി ഡേട്ടി പിക്ചർ. അന്തരിച്ച നടി സിൽക്ക് സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത സിനിമയിൽ അതീവ ഗ്ലാമറസ് ആയാണ് വിദ്യയെ പ്രേക്ഷകർ കണ്ടത്. അതിനു മുൻപ് ഇത്തരം കഥാപാത്രങ്ങൾ വിദ്യ ചെയ്തിരുന്നില്ല. ദി ഡേട്ടി പിക്ചറിൽ പല സീനുകളും ചർച്ചയായി. മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ഒന്നിലേറെ സീനുകൾ ഡേട്ടി പിക്ചറിലുണ്ട്. ഇപ്പോഴിതാ ഡേട്ടി പിക്ചറിന് ശേഷം തനിക്ക് പുകവലിയോട് താല്പര്യം തോന്നിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് വിദ്യാബാലൻ. സിനിമയുടെ ഷൂട്ടിങ്ങിന് മുൻപ് പുകവലിച്ചിട്ടുണ്ട്. എങ്ങനെ വലിക്കണം എന്നൊക്കെ അറിയാം. പക്ഷേ ഞാൻ പുകവലിക്കാറില്ലായിരുന്നു. എന്നാൽ ഒരു കഥാപാത്രമാകുമ്പോൾ അത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മടി തോന്നാൻ പാടില്ല. കാരണം പുകവലിക്കുന്ന സ്ത്രീകളെ കുറിച്ച് അക്കാലത്ത് ചില ധാരണകൾ ഉണ്ടായിരുന്നു. പുകവലിക്കാൻ താൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നുവെന്നും വിദ്യാബാലൻ തുറന്നു പറഞ്ഞു. എനിക്കിത് ക്യാമറയിൽ പറയണോ എന്നറിയില്ല. പുകവലി ഞാൻ ആസ്വദിച്ചു. സിഗരറ്റ് ഹാനികരമല്ലെങ്കിൽ ഞാൻ സ്മോക്കർ ആയേനെ. പുകയുടെ മണം എനിക്കിഷ്ടമാണ്. കോളേജ് കാലത്ത് ബസ് സ്റ്റോപ്പിൽ പുകവലിക്കുന്നവരുടെ അടുത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. ഡേട്ടി പിക്ചറിന് ശേഷം ഞാൻ അടിമപ്പെട്ടു. ദിവസം 2-3 സിഗരറ്റുകൾ താൻ വലിക്കുമായിരുന്നുവെന്നും വിദ്യ തുറന്നു പറയുന്നു. ദോ ഓർ ദോ പ്യാറാണ് വിദ്യാബാലന്റെ പുതിയ സിനിമ. ഇതിനു മുമ്പിറങ്ങിയ നിയത് എന്ന ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. വണ്ണത്തിന്റെ പേര് നേരിട്ട അവഗണനയെക്കുറിച്ച് വിദ്യാബാലൻ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ബോളിവുഡിലെ പതിവ് ഫാഷൻ രീതികളുമായി ചേർന്നു പോകാനും വിദ്യാബാലന് താല്പര്യമില്ല. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലും വിദ്യ സംസാരിക്കുകയുണ്ടായി. എനിക്ക് ഫാഷനെ കുറിച്ച് ഒരിക്കലും മനസ്സിലായിട്ടില്ല. എന്നാൽ പ്രായം കൂടുന്തോറും ഞാൻ എന്നിൽ കംഫർട്ടബിളായി. എനിക്കിഷ്ടമുള്ളത് ധരിച്ചു. ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയായിരുന്നു. ഫാഷനബിൾ ആയതുകൊണ്ട് മാത്രം ഒരു വസ്ത്രം ഞാൻ ധരിക്കില്ല. ഇഷ്ടമില്ലാത്തൊരു വസ്ത്രം ധരിച്ചാൽ തനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുമെന്നും വിദ്യാബാലൻ തുറന്നു പറയുന്നു.